സ്നേഹം വളരെയധികം സങ്കടത്തിലാണ്. ഞാൻ സങ്കടപ്പെടുന്നു. അയ്യോ, കയ്യിന്ന് പോയിരുന്നപ്പോ തന്നെ. സ്നേഹ, എന്തുകൊണ്ടാണ് സങ്കടം പറയൂ. എന്താ പറയടി. അഖിലേട്ടൻ പോയി, അഖിലേട്ടൻ കാണാനില്ല. അല്ല, സംഗതി ഞാൻ പറയാം. അഖിൽ മാരാറിനെ കാണാനില്ല, കാണാനില്ല, ലൈവിൽ എവിടെയും കാണുന്നില്ല, പ്രമോൽ എവിടെയും കാണുന്നില്ല എന്നുള്ളൊരു കാര്യം നോം കേട്ടു. കിംവദന്തി കേട്ടു. അപ്പൊ അഖിൽ മാരാർക്ക് എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലേ, ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയതായിരിക്കാം മേ ബി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു സീസൺ തുടങ്ങി ഒരു 10-25 ദിവസമായപ്പോ തന്നെ ജിത്തുബായിനോട്, സ്നേഹനോട്, പിന്നെ എനിക്ക് അറിയുന്ന ഫ്രണ്ട്സിനോട്, വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു. അഖിൽ മാരാർ ഈ സീസണില് തികയ്ക്കാൻ പാടാ. ഒന്നില്ലെങ്കിൽ അഖിലായിട്ട് പോവും, അല്ലെങ്കിൽ അഖിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ, ഫിസിക്കലി വയ്യാത്തൊരു പ്രശ്നം പറഞ്ഞിട്ട് പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അഖിൽ എങ്ങനെ പോയാലും ഈ ഷോന് പോയാലും അത് ഭയങ്കരമായിട്ട് ഈ ഷോനെ ബാധിക്കും. ഞാൻ കാണില്ല എന്നൊന്നും പറയുന്നില്ല, അത് ഡൈഹാർട്ട് അഖിൽ മാരാർ ഫാൻ ആയ സ്നേഹ അങ്ങനെ പറയും. പക്ഷെ ഞാൻ വേറൊരു കേസ് പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ, ആസ് എൻ എന്റർടൈനർ കുറെ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന സംസാരം സംസാരിക്കുമെങ്കിലും ആള് ഷോവിനകത്തുള്ളത് കൊണ്ടാണ് ഇതുവരെ ആ ഷോ ഇത്ര ഒരു ഹൈപ്പിൽ പോയത്. അത്യാവശ്യം ഹൈപ്പിൽ പോയത് അഖിൽ മാരാർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അത് ആർക്കും അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇഫ് അഖിൽ മാരാർ കംസ് ഔട്ട് ഓഫ് ദാറ്റ് ഷോ, കണ്ടന്റിന് ക്ഷാമം വരും, ബാക്കി കളിക്കാർക്ക് എങ്ങനെ കളിക്കണം എന്നുള്ള ഒരു വിഷയം വരും. സോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ അഖിൽ മാരാർ എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്ടർ തന്നെയാണ് ഈ സീസണില്. ഓക്കെ, അപ്പൊ അഖിൽ മാരാർക്ക് ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മേ ബി ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഇഷ്യൂ വന്ന സമയത്ത് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, അവിടുന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. മേ ബി തിരിച്ചു വരുന്നത് ഒരു സീക്രട്ട് റൂമിലേക്ക് ആണെങ്കിലോ, സ്നേഹ ആണെങ്കിലോ. പക്ഷെ അവിടെ ഇപ്പൊ എല്ലാരും അഖിൽ മാരാറിനെ കുറിച്ച് കുറ്റം പറയുന്നതും എല്ലാം അഖിൽ മാരാറിനെ അറിയണമായിരുന്നു തന്നെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല സ്നേഹ, സീക്രട്ട് റൂമിനകത്ത് പോയിരിക്കുമ്പോ അഖിൽ മാരാർക്ക് ഈ പറഞ്ഞതിരി വിഷ്ണു ഒരു ഗെയിം കളിച്ചാലോ, അഖിൽ മാരാർ ഇല്ല ഇനി തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ട്. ആയിക്കോട്ടെ, അത് അഖിൽ മാരാർക്ക് എതിരെ പറഞ്ഞിട്ടാണെങ്കിലും, എതിരെ പറയുകയാണെങ്കിൽ അതൊരു തന്നെയാണ്. കാരണം ഓൾറെഡി ഇന്നലത്തെ എപ്പിസോഡില് ഇല്ല, അവരിന്ന് ബാച്ചപ്പ് ആയി. ഞാൻ ലൈവില് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ അതൊരു അഖിലാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ഷിജു ആണെങ്കിലും പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സീസണിന്റെ ഒരു 80-ാമത്തെ 70-ാമത്തെ ഒക്കെ എപ്പിസോഡ് ആകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ വരും. അപ്പൊ ആ സിറ്റുവേഷൻ ഓൾറെഡി കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ആയിരുന്നേ ഉള്ളൂ, അതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇനി വിഷ്ണു അഖിൽ മാരാർ ഉള്ളതിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനാണ് ഷിജു അഖിൽ മാരാർ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ബ്രേക്ക് ആവില്ല. മേ ബി വിഷ്ണുവിന്റെ കേസിൽ ഇനി എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയണം. അപ്പോ മേ ബി ഈ പുറത്തേക്ക് നല്ല ഡോക്ടറിന്റെ അടുത്ത് പോയ അഖിൽ മാരാർ മേ ബി തിരിച്ചു വരുന്നത് ഒരു സീക്രട്ട് റൂമിലേക്കാണെങ്കിൽ അതൊരു ട്വിസ്റ്റ് ആണ്. അല്ല, ഈ അഖിൽ മാരാർ പുറത്തു പോവാണെന്നുണ്ടെങ്കിൽ എൻറ്റയർ ഗെയിം ചേഞ്ച് ആവാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം അഖിൽ മാരാർ പോയാൽ ഷിജു ഡൗൺ ആവും. ഷിജു ചിലപ്പോ സെൽഫായിട്ട് പുറത്തു പോകും. ഷിജു ഒരു ടാസ്ക് ചെയ്യാതെ ഇന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഷിജുവിന് അങ്ങനെ ഷിജു പുറത്തു പോകാനൊരു ചാൻസ് ഉണ്ട്. അഖിൽ മാരാർ പോയാൽ വിഷ്ണു അടുത്തത് എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ അഖിൽ മാരാർ പോയി കഴിഞ്ഞാൽ ജുനൈസ് ആരെ ടാർഗറ്റ് ചെയ്യും, ജുനിക്ക് ആരെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളൊരു സംഗതി ഉണ്ട്. ശോഭേച്ച് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. സോ അതൊക്കെയാണ് അഖിൽ മാരാർ പോയാൽ, ഇൻ കേസ് പോയാൽ ഞാൻ പറയാം. 60-ാമത്തെ എപ്പിസോഡ് ആവാനായി. അല്ല, ഇത് 60-ാ ഞാൻ പറയുന്ന സീക്രട്ട് റൂം ടാസ്കിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോ എന്താണെങ്കിലും അഖിൽ മാരാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം അല്ലേ. പക്ഷെ എനിക്ക് സ്റ്റിൽ എന്റെ മനസ്സ് പറയുന്ന, ഞാൻ വീണ്ടും പറയാണ്, എനിക്ക് മനസ്സിൽ എനിക്ക് തോന്നുന്നത് സാഗർ കപ്പടിക്കും, അഖിൽ മാരാർ ഈ ഷോന്റെ പകുതിക്ക് വെച്ച് നിർത്തിപ്പോവും. അത് ഇനി അടിണ്ടാക്കി പോവോ അതോ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസിന്റെ കാര്യം ഞാൻ പറയാം. കാരണം അഖിൽ മാരാർ ആ വീട്ടില് കയറി അന്ന് മുതല് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, എനിക്ക് കുറച്ച് ഭക്ഷണം മതി, ഞാൻ ലക്ഷറി ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല, ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ, കണ്ടിന്യൂസ്ലി ഒരു ആപ്പിളൊക്കെ എടുത്ത് പോണത് നമ്മള് കണ്ടിരുന്നു. സോ അഖിൽ മാരാർ, അഖിൽ മാരാർ ഫുഡ് ലേശം വിഷയമായിട്ട് തന്നെയാണ് അതിനകത്ത് നിൽക്കുന്നത്. സോ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 50-60 ദിവസമായിട്ട് ഒരാള് ആ ഒരു ഫുഡ് പാറ്റേൺ അങ്ങനെ തന്നെ കഴിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് അത് ഫിസിക്കലി ഇഷ്യൂ വരും. ഓക്കെ, പിന്നെ പനിച്ചു ഇതിനിടയിൽ, വീണ്ടും പനി, ടാബ്ലറ്റ്,
ഒരു കൺസേൺ ആണ്. എന്താണെങ്കിലും അത് അവിടെ നിക്കട്ടെ. ഇനി ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്നലത്തെ എപ്പിസോഡിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ സീസൺ നമ്മൾ കണ്ട സംഗതി തന്നെയാണ്. പക്ഷെ ഈ സീസണിൽ അതൊരു വെൽ എക്സിക്യൂട്ടഡ് ആയിട്ട് പോയില്ല. ആസ് യൂഷ്വൽ എല്ലാ ടാസ്ക് പോലെയും ഈ ടാസ്കും കഴിഞ്ഞ സീസണുകളെ വെച്ച് നോക്കുമ്പോ അത്ര വലിയൊരു ഹൈപ്പ് കിട്ടിയില്ല. അത് കിട്ടാതിരിക്കാൻ കാരണം അതെ, ഈ സീസണിലും ഇവർക്ക് ഇത് എന്താന്ന് മനസ്സിലായില്ല. ചുമ്മാ ഇരുന്ന റിനോഷിനെ പിടിച്ചിട്ട് അവര് ഫസ്റ്റിക്ക് കൊടുന്നിട്ടു, മിഥുനെ സെക്കൻഡ് കൊടുന്നിട്ടു, പിന്നെ തേർഡ് ആരായിരുന്നേ, സാഗർ തേർഡ് ഇരുന്നു. പിന്നെ അങ്ങനെ 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 പോയി. ജുനു ലാസ്റ്റ് കേട്ടു, എന്താ പറയാ, റിനോഷിനെയും മിഥുനെയും വെറുതെ ഒന്നിനും രണ്ടിനും പിടിച്ചു നിർത്തിയതാണ്. പക്ഷെ അത് അങ്ങനെയാണെങ്കിലും നിർത്താൻ പാടില്ല. സ്നേഹം അവിടെയും ഗെയിം കളിക്കണം, അവിടെ ചോദ്യങ്ങൾ ചോദിക്കണം, ഗെയിം കളിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണ്ടേ. ഈ ഒരു എൻറ്റയർ സീസൺ, ഞാൻ പറയാം, ഈ ഒരു എൻറ്റയർ സീസൺ ഫോക്കസ് ചെയ്ത് പോകുന്ന മെയിൻ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? പ്ലേയേഴ്സ് വിഷ്ണു, മാരാർ, പിന്നെ ജുനൈസ്, സാഗർ, ഷിജു, ശോഭ, ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഈ സാധനം വരേണ്ടതാണ് എന്റെ ഒരു പേഴ്സണൽ താല്പര്യം. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് മതി, മിഥുനാണെങ്കിലും റിനോഷ ആണെങ്കിലും ഒക്കെ, റിനീഷ ആണെങ്കിലും ലാസ്റ്റ് മതി, സെറീന ആണെങ്കിലും ലാസ്റ്റ് മതി. പക്ഷെ നാദിർ ചെയ്തത് ഒരു സൂയിസൈഡ് പരിപാടിയാണ്. ആദ്യം തന്നെ കേറി നിന്നിട്ട് നാദിർ അങ്ങോട്ട് ആദ്യം തന്നെ കേറി നിന്ന് ബുദ്ധിപരമായിട്ട് കളിക്കാൻ നോക്കിയാൽ അത് വാളിപ്പോയി. പക്ഷെ ഇന്നലത്തെ ആ എൻറ്റയർ ടാസ്ക് നന്നായിട്ട് കളിച്ച ജുനൈസ് നിന്ന് പ്രൊവോക്ക് ചെയ്ത് പക്ഷെ അതൊക്കെ ചെയ്തത് ചിലതൊക്കെ കൈവിട്ട പോയിന്റ്സ് ആണ്, ചിലത് ഓക്കെ പോയിന്റ്സ് ആണ്. പക്ഷെ ജുനൈസ് ആണ് അവർ ഇനീഷ്യേഷൻ എടുത്തത്. അതായത് വേറെ എല്ലാവരും ആ ഒരു ടാസ്കിന്റെ ആ ഒരു പോർഷനിന്ന് പിന്മാറിയപ്പോ ജുനൈസ് മുന്നിൽ വന്ന എല്ലാവരെയും നേരിടാൻ കാണിച്ചത്. ഇപ്പൊ മണ്ടത്തരം പറഞ്ഞാലും കറക്റ്റ് കാര്യം പറഞ്ഞാലും എന്താണെങ്കിലും അതിനുള്ള ധൈര്യം കാണിച്ചല്ലോ. റിനോഷിനോ ബാക്കിയുള്ളവരെ പോലെ ഒരു സൈഡിൽ പോയി നിന്നിട്ട് കളി കണ്ടില്ല. ആശ വന്ന് നിന്ന് അത് കളിക്കാൻ നോക്കി, അത് ബാക്ക് ഫയർ ചെയ്തു, തിരിച്ച് 12-ഓ 11-ഓ 12-ക്ക് പോയി നിന്നു. ആ ഒരു അവസ്ഥയായി. ആദ്യം തന്നെ കാര്യം വന്ന നാദിറും ബാക്കിലേക്ക് പോയി. അത് ഞാൻ ആലോചിച്ചു, ആ സമയത്ത് അഖിൽ മരാർ, ഷിജു, വിഷ്ണു, റിനോഷ് ഇവരൊക്കെ മിണ്ടാതിരുന്നെന്ന് വെച്ചാല് അവരെന്തെങ്കിലും പറഞ്ഞു, അത് തിരിച്ചടിക്കുന്നുള്ളത് നന്നായിട്ടാണ്. അവര് മിണ്ടാതിരുന്നത്, അപ്പൊ അവര് മുന്നിലെത്തി. അതെ, അത് അവര് മുന്നിലെത്താൻ വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരന്നെയാണ് ഈ സീസണിൽ റിനോഷ് സംഭവമാണ്, റിനോഷ് നല്ലതാണ്, റിനോഷ് അടിപൊളിയാണ്, റിനോഷ് അങ്ങനെയാണ്, ഇങ്ങനെ അതന്നെയാണല്ലോ. അത് റിനോഷിന്റെ ഗെയിമായിട്ട് പലരും പറയുന്നു, ആ വീട്ടിനകത്തുള്ളവരും അത് ഗെയിമായിട്ട് കാണുന്നു. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയുമ്പോ ഈ ഒരു എൻറ്റയർ സീസൺ പുറത്തുള്ള ആളുകൾ വിലയിരുത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അഖിൽ മാരാറെ പോലുള്ള എലമെന്റ് ഉള്ള ഒരാള്, വിഷ്ണുവിനെ പോലെ ഒരു എക്സ്പാക്ടർ ഉള്ള ഒരാള്, ഷിജുവിനെ പോലെ എന്തിനും റെഡി ആയിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെയുള്ളവർക്കേ ടൈറ്റിൽ കൊടുക്കും. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഈ ഇതിന്റെ ഒരു ലോങ് റണ്ണിൽ ഫൈനലിൽ എത്തുമ്പോ അറിയില്ല, റിനോഷ് ചെയ്ത പോലത്തെ ഒരു കളിയാ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന സീസണുകളിലൊക്കെ എല്ലാവരും റിനോഷിനെ മാത്രമേ, അതെ, അപ്പൊ അത് ഇനി അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, നാട്ടുകാരനെ പ്രോത്സാഹിപ്പിക്കുന്നു എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ ഈ ടാസ്കിൽ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് കളിച്ച, നന്നായി സംസാരിച്ച സെറീനയാണ്. സെറീന നന്നായിട്ട് സംസാരിച്ചിട്ട്, കാരണം സെറീന വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാണ്, സെറീനയ്ക്കൊരു ടൈമും സ്പേസും കൊടുത്താൽ സംസാരിക്കും. അല്ലാതെ എല്ലാത്തിനിടയിലും കലബിലയിൽ കൂടി സംസാരിക്കാൻ സെറീന സീറോ ആണെങ്കിലും സമയവും സ്പേസും ആ ഒരു ടൈമും അവരിത് സമയവും ടൈമും ഒന്നാണല്ലോ, സോറി. അപ്പൊ സംഗതി കിട്ടിക്കഴിഞ്ഞാൽ സെറീന സംസാരിക്കും, പ്രോപ്പറായിട്ട് സംസാരിക്കും സെറീന. മാരാറിന്റെ പ്രോപ്പർ അഹങ്കാരാണ് എന്നല്ല കണ്ടത്, ആരും പറയാം. എനിക്ക് ഏത് മുസ്ലിം വന്നാലും കുഴപ്പമില്ല, പുറത്ത് ജനങ്ങളാണ് വിധി എഴുതുന്നത്, ഇപ്പൊ ഇവിടെ ആരും എനിക്ക് എന്തല്ല, ഒരു ഇരകളല്ല, ഇതൊരു പ്രൊവോക്കേഷനും കൂടിയാണ്, ബാക്കിയുള്ളവരെ പ്രൊവോക്കേഷൻ പ്രൊവോക്ക് ചെയ്യാണ്. അതിൽ പ്രൊവോക്ഡ് ആയത് ജുനൈസ് മാത്രമാണ്, ഇല്ലെങ്കിൽ മിഥുൻ പ്രൊവോക്ഡ് ആയി അതില്. പക്ഷെ മിഥുൻ അങ്ങനെ വോട്ട് തെറിച്ചില്ല. ആദ്യം മുതലേ ഞാൻ വോട്ടിന് നിന്നുള്ള നോമിനേഷൻ നിന്നുള്ള പറഞ്ഞിട്ട് നാദിരയ്ക്ക് കൊടുത്തു പറഞ്ഞപ്പോ ജുനൈസ് കറക്റ്റ് പോയിന്റ് വന്നു, അതായത് ബാക്കി എല്ലാവർക്കും ഞാൻ ഔദാര്യം. അങ്ങനെ തന്നെ അതന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് ഇവിടെ ആളൊന്നുമല്ല, ഞാനത് രാജാവ് എന്ന് പറഞ്ഞ് കളിക്കുന്ന അഖിൽ മാരാർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഖിൽ മാരാർക്ക് ഒരു സീക്രട്ട് റൂം ടാസ്ക് കിട്ടുകയാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ ആവില്ലേ സ്നേഹം? ചാൻസസ് ആർ ദേർ. ഓക്കെ, എനിക്ക് ആവണം, ആവണം, പുറത്തു പോയതൊക്കെ അത്രേ ഉള്ളൂ. ഒരു 90-95 ദിവസം വേണമെങ്കിൽ, അതോ പോണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 95 ദിവസം വേണമെങ്കിൽ പോയിക്കോട്ടെ, ബാക്കി 5 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം. മാരാർ ഫാൻ, എസ് എ സ്നേഹ, എസ് എ വ്യൂവർ, സ്നേഹയ്ക്ക് അതാണ് പറയാനുള്ളത്. പിന്നെ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ആ 1, 2, 3 എന്ന് പറഞ്ഞു മാരാർ
വിഷ്ണു ജുനൈസ്. ഇതാണ് എന്റെ അല്ല തേർഡ് ഷോഭ. എനിക്ക് ചോദിച്ചു കഴിഞ്ഞാ വിഷ്ണു ഒന്നാം സ്ഥാനത്തോ? വിഷ്ണു, ശോഭ, പിന്നെ മാരാർ, ജുനൈസ്, ഷിജു. വിഷ്ണുവിന് ഒന്നാം സ്ഥാനം കൊടുക്കില്ല. എനിക്ക് വിഷ്ണുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. നാണക്കോ അല്ല കൊടുക്കില്ല അവര് ഞാൻ എനിക്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു സാഗർ കപ്പ് ഉണ്ടാവും. ഈ സാഗർ ചോട്ടെ സാഗർ ഞാൻ പറയട്ടെ, സാഗർ ഈ ആഴ്ച പോയില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച സാഗർ കപ്പുണ്ട്. അറ്റ് എനി കോസ്റ്റ്. എന്തുകൊണ്ട്? അതങ്ങനെ ഒന്നും ഇല്ലിക്കാന്ന് തോന്നുന്നു. സാഗർ ഈ ആഴ്ച രക്ഷപ്പെട്ട സാഗർ കപ്പുണ്ട്. സാഗർ ഈ ആഴ്ച രക്ഷപ്പെടുന്നു. മാരാർ സീക്രട്ട് റൂമിലേക്ക് പോകുന്നു, പുറത്തിറങ്ങുന്നു. മാരാർ പുറത്തോട്ട് പോകുന്നു. ഷിജു തളരുന്നു, ഷിജു കളിക്കാതിരിക്കുന്നു, ഷിജുവും പുറത്തോട്ട് പോകുന്നു. പിന്നെ അവിടെ കളി വരുന്നത് സാഗർ, വിഷ്ണു, മിഥുൻ, റിനോഷ്, ജുനിയസ്, അങ്ങനെ ഒരു കളി. ശോഭ ഡൗൺ ആവും. ഈ മാരാരുടെ പുറത്തു പോക്കുണ്ടെങ്കിൽ ശോഭ പോകുന്നു, ജുനൈസ് പോകുന്നു. അവിടെ കളിക്കാൻ സ്കോപ്പ് ഉള്ളത് മിഥുനും വിഷ്ണുവും സാഗറും മാത്രമായി മാറുന്നു. ഓബിയസ്ലി സാഗറിന്റെ ഭാഗത്തോട്ട് ആര് വരുന്നു? നാദിറ വരുന്നു, മറ്റേ ഇവര് വരുന്നു, സെറീന വരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ കയറുന്നു. അങ്ങനെയൊക്കെയാണെങ്കിൽ ദാസനും വിജയനും ദേശം പാടുപെടും. സ്ക്രിപ്റ്റഡ് അല്ലല്ലോ ഈ ഷോ. അല്ല ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഇതുണ്ടോ? അത് ഞാൻ വെറുതെ ഇരുന്ന് എനിക്ക് തോന്നി പറഞ്ഞു. എന്റെ വീഡിയോ അല്ലേ, അപ്പൊ എനിക്ക് തോന്നി പറഞ്ഞത് അത് ശരി. എടി ഞാൻ എന്താ പറയാ, എന്റെ ഒരു ആഗ്രഹമല്ലേ പറയുന്നത് അങ്ങനെ നടന്നാലെന്നുള്ളത്. ഇതിപ്പോ ഇത് ഇത് വലിയ തെറ്റാ, ഭയങ്കര പ്ലാനിങ് ആണെന്നറിയാം. ഞാൻ പ്ലാൻ ചെയ്യുന്നല്ലേ, എനിക്ക് പ്ലാൻ ചെയ്തുകൂടെ, എനിക്ക് അറിയാമല്ലോ. ആ ഇലുമിനാണ്ടി മാറ്റി നാട്ടുകാരി ഇലുമി മാറ്റി അണ്ടി മാത്രമായിട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കല്ലോ ഓരോന്ന്. ഞാൻ പേരും കൂടി വരല്ലോ അണ്ടി എണ്ണ എന്ന് ബാക്കി എല്ലാ പേരും ആയി. ഇവിടെ കൊണ്ട് വല്ലാത്തതല്ലേല്ലോ. എനിക്ക് എന്തോ ജുനൈസ് ഫൈനൽ ഫൈവില് കയറണം, നിർബന്ധമായിട്ട് ഫൈനൽ ഫൈവില് കയറണം, ടോപ്പ് ഫൈവില് ജുനൈസ് വേണം. പക്ഷെ ജുനൈസിന് കപ്പ് കിട്ടുമോ എന്നുള്ള സംശയം എനിക്ക് തോന്നുന്നില്ല. കപ്പ് കിട്ടില്ല. കപ്പ് ഞാൻ പറഞ്ഞല്ലോ, സാഗർ, മാരാർ, വിഷ്ണു, റിനോഷ്, ഈ നാലിൽ ഏതെങ്കിലും ഒരാൾക്ക് കിട്ടാനാണ് ചാൻസ്. അതിൽ തന്നെ സാഗറിന് ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. സാഗർ. ഓക്കേ, ബൈ.